മണവാട്ടി സഭയവരു അവനോടു ചേർന്നിടുവാ. സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴുന്നള്ളുക നീ പ്രിയ കാന്തയെ വീഴ്ത്ത. പള്ളികളിൽ ഒന്നിടവിട്ടുള്ള ബെഞ്ചിൽ ആളുകൾ ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു ബെഞ്ചിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഇരിക്കാതെ ഒന്നിടവിട്ടുള്ള ബെഞ്ചിലിരിക്കണം. പള്ളിക്ക് പുറത്ത് ദയവായി കൂട്ടം കൂടി നിൽക്കരുത്. ഞാനിത് പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് ചെക്കിങ്ങിന് ഒരു ഫൈൻ അടിച്ചാൽ ഈ കുടുംബത്തിന് അത് പ്രയാസമാണ്, ദേവാലയത്തിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൂട്ടം കൂടി നിൽക്കാതെ നിങ്ങളുടെ വാഹനങ്ങളിലിരിക്കണം. ദയവായി വീണ്ടും ചെക്കിങ്ങിന് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം.
ഗായക സംഘം ഇപ്പോൾ ആദ്യത്തെ ഗാനം ആലപിക്കുന്നു. വിവാഹ നാളിൽ ഏതനിൽ ധ്വനിച്ച ആ മംഗളാശീർവാദം ഇന്നും കേൾക്കുന്നുമിതാ ആ മംഗളാശീർവാദം ഇന്നും കേൾക്കുന്നുമിതാ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാദമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപ ചെയ്യുന്ന മെശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ നിന്നോടുകൂടെയുള്ള അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന് പരിപൂർത്തി ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായിത്തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധഹായുമായി ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാനൂർ ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവായെന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽസേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്ക. രക്ഷക വലങ്കൈ നീട്ടിത്തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ. നീ മോതിരത്താൾ സഭ മശിഹായ്ക്കായി വേളിക്കാം. ഈറേന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിക്കുന്നിടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ ശ്ലീഹന്മാരുടെ കൈകളിൽ നിന്നെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥതയാ നീതിയുടെ മോതിരങ്ങളാൽ താൻ വരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പടക്കവും നാശം വരാതെ ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷണവാസം നൽകുന്ന പരിപാകത്തിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിന് നിർമ്മലാവസ്ഥയെ വഷടാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹകരമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ നിന്റെ ശ്രേഷ്ഠതയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായി നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെ സന്തോഷങ്ങളുടെ കാലങ്ങൾ ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നുള്ള സത്യവിശ്വാസരവരെ നീ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്ക് അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങളും നന്മകളും വർദ്ധിപ്പിക്കണമേ.
ജയം നൽകുന്ന നിന്റെ സ്ലീപായാൽ ഈ മണവാളെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായി ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഒളിവാം മർമ്മം കാണിച്ചു ലോകാന്ത്യം വരെ നിന്നോടെന്നും ഞാനെന്നുള്ള വാഗ്ദത്തം ജനകൻ പക്കൽ നിന്നീ ഭാഗ്യം രാജസുതൻ എനിക്കായി നൽകി സർവമെനിക്കായി തന്നിടുന്നു. ഇതിനാലവനെ വന്നിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റി ചെന്നേ. കഷ്ടം വഞ്ചകനാം ദുഷ്ടന്നു രക്ഷകനാം ഈശോയേ സ്തോത്രം. യോഗ്യത തന്നവനും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധമെന്നെ ചാർത്തീതാ മാംസം രക്തം മോതിരമ ഇട്ടു തന്നാൽ നീരലിന്മേ മണവാളൻ തൻ സൂര്യനോപ്പം മണവാട്ടി പകലോട് തുല്യം പരിമളവൃക്ഷത്തോടങ്ങനെ വിരുന്നാ സകലവും തുല്യം ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ആ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30 ഒന്ന് 60 ഒന്ന് 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീപ രാപ്പകൾ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ വിഭാഗ ശുശ്രൂഷയുടെ ആദ്യ ഭാഗമായ മോതിരം വാഴു ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. മോതിരം വാഴു ശുശ്രൂഷ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയാണ്. നമുക്കൊരു എൻഗേജ്മെന്റ് ഒക്കെ നമ്മൾ നടത്തുന്നുവെങ്കിലും നമ്മുടെ വിശ്വാസ പ്രകാരം വിവാഹം നിശ്ചയ പൂർണ്ണമാക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് മോതിര കൈമാറ്റങ്ങളില്ല. ദൈവത്താൽ ബ്ലസ് ചെയ്യപ്പെട്ടതായ കാർമീനാൽ ബ്ലസ് ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തോടുകൂടിയ മോതിരം സഭ നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവമാണ് നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കുന്നത്, പൂർണ്ണമാക്കുന്നത്. അതിന്റെ അടയാളമാണ് നമ്മുടെ മോതിരമാഴു ശുശ്രൂഷ. അതുകൊണ്ട് നമ്മുടെ കണ്ടെത്തലുകളെക്കാളും നമ്മുടെ തീരുമാനങ്ങളെക്കാളും നിശ്ചയങ്ങളെക്കാളും ഉപരിയായി ദൈവത്തിന്റെ വലിയ തീരുമാനവും നിശ്ചയവും ഈ പ്രിയപ്പെട്ട മക്കളുടെ കുടുംബജീവിതത്തിൽ പ്രാപിക്കുന്ന വലിയൊരു അടയാളമാണ് മോതിരമാഴു ശുശ്രൂഷ. ഇനിയുള്ളത് കിരീടം വാഴു ശുശ്രൂഷയാണ്. ശുദ്ധവാഹ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കിരീടം വാഴു ശുശ്രൂഷ. കുരിശ് വെച്ച കിരീടത്താലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. കുരിശ് എല്ലായ്പ്പോഴും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ക്ഷമയുടെയും സഹനത്തിന്റെയും കരുതലിന്റെ ഒക്കെ അടയാളമാണ്. അതുകൊണ്ട് കുരിശ് വെച്ച കിരീടത്താൽ നിങ്ങൾ ഇന്ന് അലങ്കരിക്കപ്പെടുമ്പോൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഈ സ്നേഹവും വിനയവും താഴ്മയും അന്യോന്യമുള്ള കരുതലും ജീവിതത്തിന്റെ അന്ത്യത്തോളം തുടരുവാൻ നിങ്ങൾക്ക് സാധിക്കാം. കുടുംബജീവിതം വിജയമാകുന്ന അവിടെ മാത്രമാണ്. അന്യോന്യമുള്ള വിട്ടുവീഴ്ചയ്ക്കും കരുതലിനും സ്നേഹത്തിനും ക്ഷമയ്ക്കും ഒക്കെ തയ്യാറാകുമ്പോൾ മാത്രമേ ഒരുമിച്ച് ജീവിതാന്ത്യം വരെ നിലനിൽപ്പാൻ സാധിക്കൂ. അതിനേറ്റവും ധന്യമായ മാതൃക നമുക്ക് ലഭിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ്, ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി വരുമ്പോഴും കർത്താവിന്റെ ക്രൂശിനെ നോക്കി അതിനെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് ഇടയായിത്തരാം. ഈ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നു, ദൈവത്തോട് ചേർന്ന് നയിക്കപ്പെടുന്നതുമായിത്തീരണം. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന നടത്തണം. ദൈവത്തോട് ചേർന്ന് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പിടിക്കാൻ ഇടയാക്കണം. ദൈവം നിങ്ങൾക്ക് തലമുറകളെ തരുമ്പോൾ ദൈവത്തിന്റെ കൃപയിൽ ദൈവഭക്തിയിൽ അവരെ വളർത്താൻ ഇടയാവണം. ദേവാലയത്തിൽ മണിമുടങ്ങുമ്പോൾ എല്ലാ ദിവനവും ദൈവം നിങ്ങളെ ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് വിളിക്കുന്നുവെന്ന ബോധ്യത്തോടെ പള്ളി ആരാധന ക്രമമായി സംബന്ധിക്കണം. ഞങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളുടെ തലമുറകൾക്കും ചുറ്റുപാടുകൾക്കും പകർന്നു കൊടുക്കണം. അതുകൊണ്ട് അതിന് ഉത്തമമായ ഒരു കുടുംബമായി ദൈവം ഇന്ന് നിങ്ങളെ വിളിക്കുമ്പോൾ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം നെബ്രാൻ എല്ലാ കൃപയും തുണയും ഉയർത്തിൽ നിന്ന് ദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ ആശംസകൾ അറിയിക്കുന്നു, പ്രാർത്ഥനകൾ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങളുടെ ജീവിതം ധന്യമായി തീരേണ്ടതിനായി ഒരു നിമിഷം മൗനമായി ദേവുൻപാകെ പ്രാർത്ഥിക്കും.
യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം കൂടി പാടുന്നു. പിതാവേ നീ സുതർ ഞങ്ങൾ സന്നിധിയണയുമി മംഗള നേരം കനിയേണം ദേവ ദാസരിവരെ ആശിഷങ്ങളേ നീ പാലിക്കണമേ. യോജിപ്പിക്കാ തൃക്കരങ്ങളാ നൈ ചേരുക തിരുഹിതം പോ ൃക്കരങ്ങളീടുകീതം പോ സർവം പോകി ഉത്തമമാക്കാ നിമ്മഹാത്മ്യമിന്നും നിറയ്ക്കണമേ. യോജിപ്പിക്കാ തൃക്കരങ്ങളാ നൈ ചേരുക തിരുഹിതം പോ യോജിപ്പിക്കാ തൃക്കരങ്ങളാ നൈ ചേരുക തിരുഹിതം പോ കല്യാണ വേളയിൽ നാഥൻ കാരുണ്യം ചെയ്തരു പോലെ നരുക ഉൾക്കാമ്പിൽ നീ വാഴ ഉടയവനാ ഉണ്മയിൽ നയിക്ക സൽകുടുംബമാ. യോജിപ്പിക്കാ തൃക്കരങ്ങളാ നൈ ചേരുക തിരുഹിതമ്പോ യോജിപ്പിക്കാ തൃക്കരങ്ങളാ നൈ ചേരുക തിരുഹിതമ്പോ. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹവും കരുണയും എന്നേക്കും രണ്ടിലോമുള്ള ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോടുകൂടെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രം കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ചവനായ ദൈവം മണവാളനെ മണവാട്ടിയെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള അനുഗ്രഹ ഗീതം പാടുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന അടയാളമായി നിങ്ങൾ വണങ്ങി കുരിശു വരിക്കുകയും ജനങ്ങൾക്ക് ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി ചൊല്ലുകയും ചെയ്യാവുന്ന പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ കൃപ ചെയ്യണമേ നീ. ആദം ഹൗവായങ്ങവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ
കൃപ ചെയ്യണമേ നീ. അബ്രഹാം സാറായ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടേ ദേവാ കൃപ ചെയ്യണമേ നീ. ഇസഹകൃപകായ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടേ ദേവാ കൃപ ചെയ്യണമേ നീ. യാക്കോബുറാഹേ എന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടേ ദേവാ കൃപ ചെയ്യണമേ നീ. മിസ്രനിൽ യോസേഭിനെ വാഴ്ത്തിയ സർവേശൻ ബഹുലമദാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടേ ദേവാ കൃപ ചെയ്യണമേ നീ. കർത്താവേ അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠമാക്കണമേ. നിന്റെ നൽവരമങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദിവ്യകൽപ്പനകളുടെ ആനന്ദങ്ങൾ ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധർവുഹായമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതിപാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. ർത്തനെ രാജൻ നിൻബലത്തിൽ സന്തോഷിക്കും. ഹാലേലൂയ്യാഹാലേ ലൂയ തവരക്ഷയിലവനേറ്റം മോദിക്കും. നന്മയിൽ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹാലേലൂയ്യാഹാലേലൂയ മാന്യമമുടിതൻ ശിരസിൽ ചൂട്ടുന്നു വാർക്കുമാർ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമില്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരമായിരിക്കുന്നവനുമായ സ്വയംഭൂവും തന്റെ മാലാഖമാർത്തിന്റെ സിംഹാസന ചുറ്റും നിന്ന് തനിക്ക് വന്ദനമണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളമായ നിന്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെയും മേലും കരുണ ചെയ്ത തന്റെ അടുക്കലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നതിനുമായ തന്റെ ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തന്റെ അടിയാരുടെ കിരീടം വാഴ്വിന് ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആർക്കുമോ സകല സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ ബഹുത്വീകരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്തുതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും വൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൻ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദയയുടെ ചിറകിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തണമേ.
ഇവർ തങ്ങളുടെ സകല പ്രവൃത്തിയിലും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവെ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവെ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്നകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാർശ്വത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമയിൽ നിന്നും ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവനെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോശോ വബുകുല സുബാന്നവുല്ലേ. ജാതിയിൻ പുത്രി നീയേ സുന്ദരി, ബഹുസുന്ദരി, ശ്ലീമോൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേൻകാട്ടകൾ നിൻ അധരം പൊഴിക്കുന്നു, അംഗികൾ സുഗന്ധി നീ സാൻ കുസുമംപോ. സുന്ദര സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മിശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. എഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്ന്. സ്ലീഹന്മാരുടെ സ്തുതി. കർത്താവിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ എല്ലാവരും എന്റെയും എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പിൻ. മിശിഹായുടെ സ്നേഹത്താൽ അന്യനും കീഴ്പ്പെടുന്നവരായിരിപ്പിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. മശിഹായും തന്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമായുള്ളതും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ യാതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കവുമായ തനിക്ക് തന്നെ സഫയായ അതിനേക്ക് നിവർത്തുവാനും അതിനുവേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതുപോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങൾ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായവുമാകുന്നു. ഹാലലുയാ, ഊ ഹാലലുയാ. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോടുകൂടി ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കട്ടെ. ലോകത്തിന്റെ ജീവനിന്റെ ക്ഷയം പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വന്നവനും പരിപാലിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി
നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മസിഹായുടെ നടപടിയുടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ച് കൊണ്ടാടുന്നു. യശോദമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ ചെന്ന് അവനെ പരീക്ഷിച്ചും കൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിനെ തന്റെ ഭാര്യ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നുള്ളതും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. ആമീൻ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹനോ ചൂട്ടിടുന്നു. നാഥാകാരുണ്യേതാ കഹനന്മാർ ശംശാനന്മാർ ദമ്പതികളെയും മുടിയ മണവരെ സന്തോഷിപ്പിക്കാ വിലോപിതേതുമോറാൻ മെൻസ്മായോ സോയാഗ്നോഹേ ലഗസ്നോം സോയേ ക്ലീലോദ് കഹനോം സോയേം ബറീസേ. അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കഹരോ ചൂട്ടിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ, നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സകല ശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കൊഹനോ ചൂട്ടിടുന്നു. നാഥാകാരുണ്യേതാ
കഹനന്മാർ ശംശാനന്മാർ ദമ്പതികളെയും മുടിയ മണവരെ സന്തോഷിപ്പിക്ക Legal som soye klilod kahanom soye barise rakshagan neevi mudiye ningal kai mudannide pidra putra vishuddhaatmanne stotram paadi കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കൊഹനോ ചൂട്ടിയിടുന്നു കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ നാശമില്ലാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി നീ കരേറ്റിയും കൊണ്ട് എന്റെ ആയുഷ്കാലമൊക്കെയും സന്തോഷിക്കുമാറാകട്ടെ മനുഷ്യരുടെ ആയുസ് പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിന്റെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ സ്വർഗീയ മണവാളനാകുന്ന മശിഹ സത്യത്തിന്റെ മണവാളമോണ്ട് നിങ്ങളുടെ മണവാളമയും മുതിരിടട്ടെ മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളുടെ അന്യോന്യം സന്തോഷിക്കണം അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്ന അവശേഷ സകല ഉപദ്രവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാനത്തിന്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ കൊല്ലുന്നതായ അസൂയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായി കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ ദൈവം ആകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ യാക്കോബ് അവന്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ തിരുവശ്രത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് പട്ടക്കാരന്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും ആവസിക്കട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കാൻ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ ആ പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ വലതു ഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാകട്ടെ നാദന നാം സ്തുതി കരേറ്റുകയും ചെയ്യണം ആമേൻ ഏദൻ തോട്ടത്തിനുടയോനേ എന്നെ വീഴ്ക്കുവാൻ വന്നവൻ നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ വിശുദ്ധനാം സത്യമണവാളാ കരുണ ചെയ്യുന്നിൽ ശരണം നീയേ കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും
കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും ലങ്കൈ നീട്ടി വാഴ്ത്തിടേണമേ നീ മണവാളനെയും മണവാട്ടിയെയും ശിരസിൽ മുടിയേയും നീ വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരവർ നാമത്തിൽ നീ വാഴ്ത്തുക ഇവരിൽ ജീവിത കാലം വിളിവിൻ യോഗേ വാഴ്ത്തിടുക നിൻ അടിയാർ വായ്കളിൻ സ്തുതിയേ നാഥ നീ വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുക വാത്സല്യമുള്ള സഹോദരരെ, നാം ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശുമസിഹായുടെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുൻപാകെയും വിശുദ്ധ എവൻഗേലിയുവിന്റെ മുൻപാകെയും ഈ യോഗത്തിന് മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയുന്നവന്റെ മുൻപാകെയും അത്രേ നിൽക്കുന്നത് എന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കാം. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ഷമ്മാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളന്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും അന്ന് ആവശിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവൻ ഇനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മസിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. മനു ആൻഡ് നീതു, ഇന്നു മുതൽ കർത്താവ് നിങ്ങളെ ഭാര്യാ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ ചുമതലയും ഒരു വലിയ പദവിയും അത്രേ. നിങ്ങൾ തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാകുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ സമ്മാനം തരുന്നത് സഭയാണ്. സഭയ്ക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം തിരുവചനമാണ്. ഇടവകയുടെ ഗിഫ്റ്റായ ഈ ദൈവവചനം നിങ്ങൾക്ക് നൽകുന്നു. ദിനംതോറും ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കണം.
വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹവിചാരകർ എന്ന് മനസ്സിലാക്കി ദൈവം തരുന്നതിൽ നിന്ന് ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി നിങ്ങൾ ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവനിബ്രാൻ നിങ്ങളെ സഹായിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസന മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ഇപ്പോൾ മനുവും നീതുവും അവരുടെ വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുകയും സ്തോത്ര കാഴ്ച അർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആ സമയത്ത് ഗായക സംഘം മംഗളഗാനം ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു കുടുംബം. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നവദമ്പതികളെ മംഗളാശംസകൾ നവഭവന പണിതീണ മംഗളാശംസകൾ നവദമ്പതികളെ മംഗളാശംസകൾ നവഭവന പണിതീണ മംഗളാശംസകൾ. ദൈവം ചേർത്തു തന്നയായി പുതിയ കുടുംബമാ, ദൈവം വിളിക്കുവോളം നിങ്ങൾ വേർപിരിയല്ലേ. ദൈവം ചേർത്തു തന്നയായി പുതിയ കുടുംബമാ, ദൈവമല്ലാതും നിന്നെ ദൈവമാക്കല്ലേ. ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേശു നന്നോർത്തെടുത്ത മുത്തുമാലയാണോ നിൻ കുടുംബം. കല്ലുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ
പീഠം പണിയാ പ്രാർത്ഥന നന്മകൾ ചേർത്താരതു നൽ ഭവനമാക്കിടുകൾ കല്ലുകൾ ചേർത്തു നിങ്ങൾ കെട്ടിടം പണിയാ പ്രാർത്ഥന നന്മകൾ ചേർത്താൽ അതു നൽ ഭവനമാക്കിടാ ൃക്കടങ്ങൾ ചേർത്തു വച്ച് ജീവിതം തുടരാ ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേച്ചു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം ചേർച്ചയുള്ള മുത്തുകളെ സ്നേഹനാഥനേച്ചു നന്നായി കോർത്തെടുത്ത മുത്തുമാലയാണു നിൻ കുടുംബം മംഗളാശംസ നവഭവനം പണിവീട മംഗളാശംസ മംഗളാശംസ നവഭവനം പണിവീട മംഗളാശംസകൾ